Hi friends, welcome back to my channel. Inna naan vandittulladu namukku eluppathilum adu pole thana nalla tasty aayittum thayaarakkan pattiya or evening snack inde recipe aayittana or cup cherupayar mathram madiyetto namukku ee or evening snack thayaarakkan aayittu appo namukku pettana thana recipe like kadakkam appo namukku aadyam thana ee or cup cherupayar namukku vellathil onnu soak cheythu vekkanam appo or 2-3 manikkur onnu vellathil kudirthu vechal mathram madi adinu shesham namukku ee or snack ready aakki edukkam. Now, we will use 3 manikur kudirthathinu shesham onnu nannayi thanne kazhugi eduthittunde ini namukku idilekku kurachu ingredients koodi onnu cherkanunde endittu venam onnu nannayi arachu edukkanayittu appo namukku edakkeyanu nokkam naan ivide oru 3 pachamulagu adu pole oru cheriya ulli idu pole onnu cherudayi cut cheythu eduthittunde pinne namukku vendathu oru 2-3 alli veluthulliyanu adum eduthittunde. We have a cherry PC engine. That is a mix of jar. We have a teaspoon of water. We have a teaspoon of water. We have a teaspoon of We will add a little bit of water. ഇനി അരച്ച ചെറുപയർ നമ്മൾ ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്ക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചെറുപയർ അരക്കുന്ന ടൈമും ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു പുറമേയാണ് ഞാൻ ഈ ഒരു കുറച്ച് ഉള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ചെറുപയറിന് നമുക്ക് ഒരു വലിയ സൈസിലുള്ള ഉള്ളി തന്നെ വേണം അപ്പോഴാണ് നമുക്ക് ഈ ചെറുപയർ വട നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇതൊന്ന് നന്നായി തന്നെ കുഴച്ചെടുക്കുക ട്ടോ ഈ കുഴച്ചെടുക്കുന്ന ടൈം ഉപ്പും അതുപോലെ എരിവും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തു കൊടുക്കുക അതിനുശേഷം നമുക്ക് വട തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് വട തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ അരച്ച ചെറുപയറിൽ നിന്നും കുറച്ചെടുത്ത് അത് ഇതുപോലെ ഒരു ബൗൾ ആക്കി എടുക്കുക അപ്പോൾ ഈ ഒരു സൈസിലായിട്ടുള്ള ബൗൾ എടുത്തതിനു ശേഷം കയ്യിൽ അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക റൗണ്ട് ഷേപ്പിലായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കുക ദാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതി ട്ടോ ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണയിൽ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നിങ്ങൾ ചെറുപയർ വട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ എല്ലാ വടയും തയ്യാറാക്കുന്നത് പോലെ പെട്ടെന്ന് ഇത് വെന്തിട്ടില്ല കേട്ടോ കുറച്ച് ടൈമെങ്കിലും ഇത് ഫ്ലെയിമിൽ വെക്കണം അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ചെറുപയർ ആയതുകൊണ്ട് തന്നെ ഇതിന് അല്പം വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ടൈമെങ്കിലും ഒന്ന് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും കറക്റ്റ് വെന്ത് കിട്ടില്ല അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവൂ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ ഇത് നമ്മൾ ചെറുപയറാണ് യൂസ് ചെയ്തതെങ്കിലും ചെറുപയറിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും നമുക്കിതിന് തോന്നില്ല അപ്പോൾ ചെറുപയർ കഴിക്കാത്തവർക്ക് വരെ ഇത് ഇഷ്ടമാകും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ നല്ല മുരിഞ്ഞ ചെറുപയർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ചെറുപയർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ